ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ അവേഴ്സ് മലയാളീസ്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഇന്ത്യയിലെ ബെസ്റ്റ് കോമഡി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ഹോസ്റ്റ് സെമി റോഷൻ, സയാൻ സാക്കിർ. എന്തൊക്കെയുണ്ട് ഗായ്സ്? ഒരു ടിപ്പിക്കൽ സോഷ്യൽ മീഡിയ എപ്പിസോഡ് പോലെ. സോഷ്യൽ മീഡിയ നല്ലതാണോ ചീത്തതാണോ, സോഷ്യൽ മീഡിയന്റെ പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ, അങ്ങനെയാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ വല്ല ഡിബേറ്റോ വേറെ നിങ്ങൾ വാർത്തയോ ന്യൂസ് ആർട്ടിക്കിളോ അങ്ങനെ എന്തെങ്കിലും കണ്ടു നോക്ക്. ബെസ്റ്റ് കോമഡി പോഡ്കാസ്റ്റ് അതിനുള്ളതല്ല. ഈ ഒരു പോഡ്കാസ്റ്റിലെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങൾ തുടങ്ങിയത്, ഇപ്പോഴേ ഏത് സോഷ്യൽ മീഡിയയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഭയങ്കര ഒരു ജേണി പോലെ ഫീൽ ചെയ്യും, കാരണം നിങ്ങൾക്കും ഇത് ഭയങ്കര ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ സിറ്റ് ബാക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മെമ്മറീസ് കൊണ്ടുവരുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കും ഇത്. കാരണം നമ്മള് ഒരു 2014-13 ഫേസ്ബുക്ക് എങ്ങനെയായിരുന്നു, അതേപോലെ ഇൻസ്റ്റഗ്രാം എങ്ങനെയായിരുന്നു, അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളും തന്നെ മറന്നു പോയ പല കാര്യങ്ങളും, ആ ശരിയാണല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. പിന്നെ അതോടൊപ്പം തന്നെ 90s കിഡ്സ് അല്ലെങ്കിൽ 2000 ഏർലി കിഡ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ WWE അതിന്റെ കുറച്ച് എലമെന്റ്സ് പറയുന്നുണ്ട്. റെയ്മസ്റ്റീരിയോ, ജോൺ സിന, അണ്ടർടേക്കർ, അങ്ങനെ കുറച്ച് കുറച്ച് എലമെന്റ്സ് അതിൻ്റെതായിട്ടും പറയുന്നുണ്ട്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നിങ്ങൾക്കിതൊരു ഒരു മെമ്മറീസ് ഹിറ്റിംഗ് ജേണി ആയിട്ട് ഞങ്ങൾ കാണിച്ചത് എപ്പിസോഡാണെന്ന് വേണമെങ്കിൽ ഇതിനെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഓരോ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്ത ടൈമിലും നമ്മൾ ലൈഫിന്റെ ഓരോ ഭാഗത്തായിരുന്നു, ഓരോ സ്റ്റേജിലായിരുന്നു, നമ്മൾ പല വയസ്സായിരുന്നു. അപ്പൊ നമുക്ക് നൊസ്റ്റാൾജി അടിക്കാൻ പറ്റിയൊരു എപ്പിസോഡാണിത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കണം, ഈ ഒരു ആപ്പ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ സൗദ, ഇൻട്രോ മ്യൂസിക് റോളി. ആദ്യം തന്നെ എന്താ, ഇതിന് മുന്നത്തെ ഒരു രണ്ടു മൂന്ന് എപ്പിസോഡില് സെമീറിന്റെ ഒരു റാൻഡ് ഉണ്ടായിരുന്നു. സെമീർ മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കുറെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡില് ഞാൻ എന്റെ ഒരു റാൻഡില് പോവാണ്. എനിക്കൊരു കാര്യത്തില് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, കുറെ പോഡ്കാസ്റ്റിംഗ് ആപ്സ് ഉണ്ട്. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗാന, Jio7, ഇതിലൊക്കെ നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കും. ഇപ്പൊ നിങ്ങൾ ഏതിലാണ് പോഡ്കാസ്റ്റ് കേൾക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമ്മിങ് ബാക്ക്, എന്താ അതെ, നമ്മൾ എന്താ പ്രയോറിറ്റീസ് തെറ്റിപ്പോകരുത്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ എന്താ വിഷമുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഈ ആപ്പിലൊന്നും കമന്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് റീച്ച് ഔട്ട് ചെയ്യാനോ DM ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും ചില എന്താ പ്ലാറ്റ്ഫോംസില് ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക, ആപ്പിൾ പോഡ്കാസ്റ്റ് എടുക്കുക. ആപ്പിൾ പോഡ്കാസ്റ്റില് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല, റിവ്യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് എപ്പിസോഡ് ലൈക്ക് ചെയ്യാൻ പറ്റൂല. സ്പോട്ടിഫൈയില് നമുക്ക് എപ്പിസോഡ് ലൈക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കമന്റ് ചെയ്യാൻ പറ്റൂല. എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം സെമീറ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ യൂട്യൂബ് എടുക്കുക ഫോർ എക്സാമ്പിൾ. യൂട്യൂബ് ആണ് ഇതിലെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇതിൽ യൂട്യൂബ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നമുക്ക് കമന്റ് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറയാം, സ്പോട്ടിഫൈ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, അവരെന്താ ഏറ്റവും കൂടുതൽ ചെയ്യാം, അവര് ആഡ്സ് ആണ് വെക്കുന്നത്. ആഡ്സിലൂടെ പൈസ കിട്ടണമെങ്കിൽ അവരെന്താ ചെയ്യണം, മാക്സിമം ആൾക്കാർ ആ ആപ്സ് യൂസ് ചെയ്യണം എന്ന് മാത്രമല്ല, മാക്സിമം ടൈം ആ ആപ്പിൽ സ്പെൻഡ് ചെയ്യണം, അങ്ങനെയല്ലേ? അപ്പോൾ ഇത് വളരെ ഒരു ബേസിക് നോളജ് അല്ലേ? ആൾക്കാർക്ക് പോഡ്കാസ്റ്റ് കേട്ടാൽ അത് ലൈക്ക് ചെയ്യേണ്ടി വരും, കമന്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ ആൾക്കാർ എന്താ ചെയ്യണം, നമ്മൾ ആൾക്കാരോട് എന്താ പറയുന്നത്, എന്താ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ എന്താ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കൂ, ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പോസ്റ്റ് നോക്കൂ എന്നല്ലേ പറയുന്നത്. ബൈ ദ വേ, അറ്റ് ആഫ്റ്റർ ഹവേഴ്സ് മലയാളീസ്, നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ, ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യൂ. അപ്പോ ഞാൻ പറയുന്ന ഈ ഒരു സ്പോട്ടിഫൈ പോലത്തെ ആപ്പ് മാർക്കറ്റിംഗിന് എത്രത്തോളം പൈസ ചെലവാക്കുന്നുണ്ടാവും അല്ല സെമീറ? അതെ, എടാ എല്ലാതും നീ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് അതിൽക്കൊന്ന് ആഡ് ചെയ്യാനില്ല. അതാണ് ശരി, അതെ
എടാ ഇവര് മാർക്കറ്റിങ്ങിന് എത്രത്തോളം പൈസ ചെലവാക്കുന്നുണ്ടാകും. അപ്പൊ ഈ ഒരു സിമ്പിൾ കാര്യം, ഇങ്ങനത്തെ വളരെ ബേസിക് കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യം പോലും ആൾക്കാർ ചെയ്യുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പോഡ്കാസ്റ്റ് ആപ്പ് വേണം, അതിൽ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബിനെ പോലത്തെ ഒരു പോഡ്കാസ്റ്റ് ആപ്പ് വേണം. ഞാൻ ഐഡിയ അങ്ങോട്ട് ഇടുകയാണ്, ഞാൻ ഏതായാലും ഉണ്ടാക്കുന്നില്ല. ആരെങ്കിലും ഈ ഐഡിയ വേണമെങ്കിൽ എടുത്തിട്ട് ഒരു പോഡ്കാസ്റ്റ് ആപ്പ് ഉണ്ടാക്കിയിട്ട് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഞാനൊരു 20% എടുത്തോളാം പ്രോഫിറ്റിന്റെ, ആ ഒരു ഐഡിയ തന്നതുകൊണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിന്റെ മ്യൂസിക് ആപ്പില് മേ ബി അവർക്ക് പോഡ്കാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിലവില് യൂട്യൂബിന്റെ മ്യൂസിക് ആപ്പില് പോഡ്കാസ്റ്റ് ഇല്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ. ബട്ട് അവർക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇമാജിൻ എത്രത്തോളം ആൾക്കാർ ഒള്ളി യൂട്യൂബ് പ്രിഫർ ചെയ്യും. അതെ, കാരണം എന്താ, അത് ഭയങ്കര നാച്ചുറലാണ്. കാരണം എന്താ, ആൾക്കാർക്ക് പോഡ്കാസ്റ്റ് കേൾക്കാൻ യൂട്യൂബ് മ്യൂസിക്കിലേക്ക് പോകും. ഇനി അതിന്റെ വീഡിയോ വേർഷൻ കാണണമെങ്കിൽ അവര് നേരെ യൂട്യൂബ് ആപ്പിലും സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബട്ടൺ ഉണ്ടായാൽ ആ ബട്ടൺ നിൽക്കാൻ നേരെ യൂട്യൂബിലേക്ക്. നമ്മളിങ്ങനെ വെറുതെ യൂട്യൂബിന് ഐഡിയാസ് കൊടുക്കാതെ സെമിയറ. യൂട്യൂബ് എംപ്ലോയീസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഇപ്പൊ തന്നെ ലീഗൽ റൈറ്റ്സ് വെച്ച് കോപ്പിറൈറ്റ് ചെയ്യാൻ നിൽക്കാണ്. നിങ്ങൾക്ക് ഇത് തരുന്നില്ല. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാന് എന്റെ മനസ്സിലെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്സിനെ കുറിച്ച് ഒരു ചിന്ത വന്നത്. സെമീറ, നമ്മൾക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, നിനക്ക് ടിക്ടോക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളിവിടെ കാനഡയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ടിക്ടോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിക്കുന്നു ഓ ടിക്ടോക്ക് മോനെ, ഒരുപാട് ഒരു ട്രെൻഡ് സെറ്റ്, സോ മെനി, കുറെ ആൾക്കാരിങ്ങനെ വെരിഫൈഡ് ഒക്കെ ആയി. ടിക്ടോക്ക് വെരിഫിക്കേഷൻ വെച്ച് ഇൻസ്റ്റക്ക് വെരിഫൈഡ് ആക്കാന്ന് ഐഡിയാസ് ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതായി നിന്നപ്പോഴാണ് അത് പോയത്. ബട്ട് കുഡോസ് ടു ദ ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് ടീം, കാരണം റീൽസ് ഐഡിയ ആദ്യമായിട്ട് ഇന്ത്യയിലാണ് വന്നത്. കാരണം ടിക്ടോക്ക് ബാനായി, അവരപ്പം തന്നെ ആ ഫീച്ചർ ഇൻസ്റ്റയിൽ എത്തിയ. നൗ ലുക്ക് അറ്റ് ദ പ്രോഫിറ്റ്. ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിലും ഇപ്പൊ റീൽസ് അവൈലബിൾ ആണ്. ഒരു ഐഡിയ ക്യാപ്ചറിങ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ക്യാപ്ചറിങ് എന്നൊക്കെയാണ് ഞങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ്. ഓ, നീ ഇപ്പൊ കൊമേഴ്സ് ആണല്ലേ. നമ്മൾ എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസും പറയാറ്. അപ്പൊ സെമീറ, നിന്റെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഏതായിരുന്നു? ഫേസ്ബുക്ക്. ഫേസ്ബുക്ക്. എന്റെ അഭിപ്രായത്തില് നമ്മളുടെ ഒരു ജനറേഷനിൽ എല്ലാരും ഫേസ്ബുക്ക് ആയിരിക്കും അവരുടെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ. നമുക്ക് കുറച്ച് മുന്നിലുള്ളവർ മൈസ്പേസിലൊക്കെ, മൈസ്പേസ് കേട്ടിട്ടുണ്ടോ മോനെ എന്നൊക്കെ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്. മൈസ്പേസ് അല്ല, വേറൊന്നും ഉണ്ടായിരുന്നല്ലോ, ഓർക്കുട്ട്. ഓർക്കുട്ട് ഞാൻ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഇക്കാക്കൊക്കെ ഓർക്കുട്ട് യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എക്സ്പോസിങ് ഹിം. അതേപോലെ പക്ഷെ എന്റെ ഫസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന ഒരു ഇത് നോക്കുകയാണെങ്കിൽ ചിലപ്പോ ഗൂഗിൾ ടോക്ക് ആയിരിക്കും കേട്ടോ. അത് ഇപ്പം എക്സിസ്റ്റ് ചെയ്യണ്ടെന്നോ എനിക്കറിയില്ല. ജിമെയിലിന്റെ ഒരു ചാറ്റ് ചെയ്യാനുള്ള വേർഷൻ ആയിട്ട് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ഗൂഗിൾ ടോക്ക്. അതിൽ നമ്മൾ ജിമെയിൽ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമുക്ക് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, വീഡിയോ കോൾ ആൻഡ് തിങ്സ്. അതായിരുന്നു ഞാൻ ആദ്യം ഉപയോഗിച്ച്. പിന്നെ ഫേസ്ബുക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫേസ്ബുക്ക് ഉണ്ടാക്കിയത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഞാൻ എന്റെ ബ്രദറിന്റെ അക്കൗണ്ടില് ഞാൻ സിറ്റി വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഞാൻ എത്രയോ ലെവലൊക്കെ എത്തിയിരുന്നു. അപ്പൊ അത് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഇത് അക്കൗണ്ട് ഇവന്റേതാവുമ്പോ ഇവൻ കൊടുക്കത്തെ ജാട ചോദിക്കുമ്പോ അക്കൗണ്ട് തരില്ല. അക്കൗണ്ട് തന്നാ തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോത്തിന് ഹാ 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 ഇനി പൊക്കോ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് പൊതുവെയുള്ള എല്ലാ ജ്യേഷ്ഠന്മാരുടെയും. പിന്നെ അത് മാത്രല്ല, ഇവരെന്നെക്കാട്ടിൽ ഒരു 5.5 years ഓൾഡർ ആണ്, ഒരു അറൗണ്ട് 6 years ഓൾഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് ഗ്യാപ്പ് തന്നെ മുപ്പേക്ക് കുറച്ചൊരു ഏട്ടം കളി കൂടുതലാണ്. ലൈക്ക് ഒരു സെക്കൻഡ് പാരന്റ് എന്നുള്ള പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യല്. പക്ഷെ ഞങ്ങളിടയിൽ സ്നേഹം ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു സെക്കൻഡ് പാരന്റ് ഉള്ള രീതിയിലാണ് എന്താവല്. അപ്പം ആ ഒരു യങ് ഏജില് എനിക്ക് ഫേസ്ബുക്ക് ഒന്നും വേണ്ടെന്നായിരുന്നു മൂപ്പരുടെ ഒരു ഡിസിഷൻ. അതായത് ഞാൻ അന്ന്
ഫിഫ്ത്ത് ക്ലാസ്സിലാണ് സിറ്റിവിലെ കളിക്കുമ്പോൾ. അപ്പൊ ഫിഫ്ത്ത് ക്ലാസ് പറയുമ്പോൾ എന്റെ ഏജ് ഏകദേശം ഒരു 12 or 12-13 ഐ ഡോ നോ 12 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ ആ ഒരു ഏജില്, അതായത് കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഫേസ്ബുക്ക് ഒന്നും വേണ്ട എന്നുള്ള ഒരു ഡിസിഷനില് എന്റെ ഉക്കാക്ക് എന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല, വിച്ച് ഈസ് എ റൈറ്റ് തിങ്. കാരണം ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നാം, ഒരു പക്ഷെ ഞാനൊരു യങ് ഏജിൽ തന്നെ ഫേസ്ബുക്ക് എക്സ്പ്ലോർ ചെയ്തതെങ്കിൽ മേ ബി നമ്മൾ ആ ഒരു അന്നത്തെ പൊട്ടത്തരും സ്റ്റുപ്പിഡിറ്റി കൊണ്ട് പല യുനോ ചീറ്റ് ഹോൾസിലും പോയി ചാടിയിട്ടുണ്ടാവും. കാരണം അന്ന് എന്ന് പറഞ്ഞാല് സൈബർ ഇത്രക്ക് അഡ്വാൻസ്ഡ് ഒന്നല്ല, അതായത് ഇത്രക്ക് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ നൽകുന്നില്ല. എനിവൺ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഒരാൾ ചീറ്റ് ചെയ്യാം. നമ്മൾ പിന്നെ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേന് മേ ബി നമ്മൾ പറ്റിക്കപ്പെട്ടേക്കാം. സോ കുഡോസ് ടു മൈ ബ്രദർ ഫോർ ദാറ്റ് ഡിസിഷൻ. ക്രെഡിറ്റ് കാർഡ് നമ്പർ വേണം, ക്രെഡിറ്റ് കാർഡൊക്കെ പൊക്കി സെമീർ ഫുള്ള് കോയിൻസിന് വേണ്ടിയൊക്കെ ചെയ്തേക്കാം. യാ സോ അന്ന് ഞാന് എന്റെ ഇക്കാക്കനോട് ഒരുപാട് എനിക്ക് ഉള്ളില് ദേഷ്യം തോന്നണമെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോ യാ കുഡോസ് ടു ഹിം. സോ ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ 6th ക്ലാസ് ലാസ്റ്റ് പഠിക്കുമ്പോഴാണ്. ദിസ് വാസ് എ ബേസിക് സ്റ്റോറി. ഒരു സിറ്റിവില്ലെ കളിക്കാൻ, പിന്നെ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ ചാറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ ഒരു ടെക്നോളജിയിൽ ഞാൻ അസ്റ്റോണിഷ് ചെയ്തൊരു കാലമായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് വേറൊരാളെ കൂടെ നമ്മള് ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു മൈൻഡ് ബ്ലോയിങ് സംഭവമായിരുന്നു അന്ന്. 2000-2001 ജനിച്ച നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേരൻസിന്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ചു, അവര് രണ്ട് സൈഡും ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ബിഫോർ ടെക്നോളജി ടുക്ക് ഓവർ, പുഴയും കാടും മലയും കടന്ന് സ്കൂളിൽ പോയ അവര് അവരിത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രല്ല, എന്റെ ഫേസ്ബുക്കിലെ ഫസ്റ്റ് പേര് എന്ന് പറയുന്നത് സെമീർ കൂൾസ് എന്നായിരുന്നു. നിന്റെ ഇപ്പോഴത്തെ ജിമെയിൽ എന്താ? സെമീർ റോഷൻ ഒഫീഷ്യൽ @gmail.com. ഓടാ, നീ മാറ്റിയോ? മാറ്റിയതല്ല, എന്റെ ഒഫീഷ്യൽ ജിമെയിൽ അതാ. എന്റെ പണ്ടത്തെ ജിമെയിൽ അക്കൗണ്ട് സെമീർ ചിക്കു 619@gmail.com. അത് WWE. ഞാൻ പറയാം, എനിക്ക് എന്നെ പറയാൻ സമ്മതിക്കും. സോ 619, ഞാൻ പണ്ട് ഭയങ്കര WWE ഫാൻ ആയിരുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അവരെ എല്ലാ മാച്ച് ഇരുന്ന് കാണും, ഓരോ പ്ലെയേഴ്സിന്റെ ബാക്ക് സ്റ്റോറി വരെ അറിയായിരുന്നു. ബട്ട് എത്ര വലിയ ഫാനായാലും ഞാൻ വിചാരിച്ചത് അണ്ടർടേക്കറും കെയ്നും ബ്രദേഴ്സ് ആയിരുന്നു എന്നാണ്. സോ എന്റെ ഫേവറേറ്റ് റെയ്മസ്റ്റീരിയോ ആയിരുന്നു. റെയ്മസ്റ്റീരിയോന്റെ ഫിനിഷർ മൂവ്മെന്റ് ആണ് 619. സോ അങ്ങനെ സെമീർ ചിക്കു 619@gmail.com. ഇപ്പോഴും ഉണ്ട് ആ ജിമെയിൽ, സ്റ്റിൽ എക്സിസ്റ്റിംഗ്. ഞാൻ കേട്ടത് അത് തൊണ്ടയില് തുപ്പിലൊടുങ്ങി പോയി പറയുമ്പോ സെമീർ വാവ് ഒഫീഷ്യലിന്റെ ലാംഗ്വേജ് ട്രെയിനർ ഒക്കെയാണ്. ആർക്കും തെറ്റുപറ്റും. WWE കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇതേപോലെ WWE കട്ട ഫാൻ ആയിരുന്നു. കട്ട ഫാൻ എന്ന് പറഞ്ഞാൽ എന്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഒക്കെ മൊത്തം WWE ഫിനിഷേഴ്സ് അതായിരുന്നു. എന്റെ അടുത്ത് പ്ലേ സ്റ്റേഷനില് സ്മാക്ക് ഡൗൺ വേഴ്സസ് റോ 2011 ഉണ്ടായിരുന്നു, അതായിരുന്നു എന്റെ ഫേവറേറ്റ് ഗെയിം, ഞാൻ എപ്പോഴും കളിക്കുമായിരുന്നു. പിന്നെ ഒരു WWE ആ ഒരു ടൈമിൽ കണ്ടിരുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ഹീറോ ജോൺ സീനയാണ്. ജോൺ സീന എന്താ എന്തേ അല്ല, ആരും മൂപ്പരെ കണ്ടിട്ടില്ലല്ലോ. യു കാൺ സീ മീ എന്നല്ലേ ഫോണാണിത്? എന്താ കാര്യമായിട്ട് എന്തോ പറയാനുണ്ട് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഞാന് WWE ഭയങ്കര റിയൽ ആണ് എന്നാണ് വിചാരിച്ചത്. ഫുൾ 101% റിയൽ ആയിരുന്നു വിചാരിച്ചത്. അപ്പോ ഞാൻ അതിലെ ഫൈറ്റ്സ്, അതിലെ ഫിനിഷിങ് മൂവ്സ്, സിഗ്നേച്ചർ മൂവ്സ്, ആൾക്കാരുടെ എൻട്രൻസ്, ഈവൻ ആൾക്കാരുടെ എൻട്രി ചെയ്യുമ്പോൾ ആൾക്കാരുടെ പാട്ടില്ലേ അവരെ തീം സോങ് അത് ലിറിക്സ് വരെ എനിക്ക് ഫുൾ അറിയായിരുന്നു. എന്താ എന്നാ ഒന്ന് പാടിയേ?
ഞാൻ പാടാൻ താല്പര്യപ്പെടാത്തോണ്ട് ഞാൻ പാടുന്നില്ല. ലിറിക്സ് എന്നാ ഒന്ന് പാട്, ലിറിക്സ് ഒന്ന് പറയ്, ലിറിക്സ് റീഡ് ചെയ്. ഏത് ഏതാളുടെ വേണ്ടത്? ജോൺസിനന്റെ മതി. ജോൺസിനന്റെ എന്താ? You time is up, my time is now now. You can't see me, my time is now now. എന്നിട്ട് പറ ലിറിക്സ് എന്നൊക്കെ അറിയതോ? അപ്പൊ ഞാൻ ഭയങ്കര ഒബ്സസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ 4ാം ക്ലാസ് പഠിച്ചപ്പം നമ്മളെ സ്കൂളിലെ 2 പിള്ളേര് തല്ലുകൂടി, ഭയങ്കര അടിയുണ്ടായി. അങ്ങനെ ഭയങ്കര അടിയുണ്ടായി. അപ്പം എന്താ, ഞങ്ങളുടെ പി ടി സാറായ നദീം സാറിനെ നിനക്ക് ഓർമ്മയുണ്ടോ സമീറെ? ഓർമ്മയുണ്ട്. ഞങ്ങള് ഫുട്ബോൾ ടീം 8ാം ക്ലാസ് ഫുട്ബോൾ ടീം കോച്ചായി വന്നതായിരുന്നു. അതെ അതെ, നദീം സാറ് ഈ തല്ല് കഴിഞ്ഞിട്ട് നദീം സാറ് സ്കൂളിൽ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവരെ രണ്ടാൾക്കാരെയും മാറ്റി നിർത്തിയിട്ട് ഒരു ലെക്ചർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ WWE പോലത്തെ റെസ്ലിംഗ് കണ്ടിട്ടാണ്. ദാറ്റ് ഈസ് ഫേക്ക് റെസ്ലിംഗ്, ഇറ്റ് ഇസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞു മൂപ്പര്. ഏ അല്ല അല്ല, അപ്പൊ എന്റെ മൈൻഡ് ബ്ലോൺ ആയില്ല. ഞാൻ പറഞ്ഞ്, ഞാൻ അപ്പൊ എന്റെ മനസ്സില് ഇല്ല, മൂപ്പർക്ക് ഇത് അറിയില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ച് മൂപ്പർക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ മനസ്സിൽ അപ്പൊ പറയുന്നത് എന്താറിയോ, അപ്പൊ അണ്ടർടേക്കറിനെ ലൈവായിട്ട് മണ്ണില് മൂടി കുഴിച്ചിട്ടിട്ട് അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം ജീവനോടെ പുറത്തോട്ട് വന്നത് ഫേക്ക് ആണ് എന്നാണോ താങ്കൾ പറയുന്നത്? അയ്യോ, അത് ഫേക്ക് ആണ് എന്നാണോ താങ്കൾ പറയുന്നത്? റാൻഡി ഓർട്ടൻ ആർകെയോ ചെയ്യുമ്പോൾ ആൾക്കാരുടെ കഴുത്ത്, അത് എന്താ കഴുത്ത് ഒടിഞ്ഞു പോകുന്നത്, അത് ഫേക്ക് ആണ് എന്നാണോ താങ്കൾ പറയുന്നത്? റേ മിസ്റ്റീരിയോ ഗ്രേറ്റ് കാലിയും ബിഗ് ഷോനും അടിച്ചു തകർത്തത് ഫേക്ക് ആണ് എന്നാണോ? അതെ, എന്നാണോ താങ്കൾ പറയുന്നത്? അണ്ടർടേക്കറും കെയ്നും തമ്മിലുള്ള ബ്രദേഴ്സ് ആണ് എന്നുള്ളത് പറയുന്നത് നിങ്ങൾ തെറ്റാണ് എന്നാണോ പറയുന്നത്? അവര് ബ്രദേഴ്സ് അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? കെയ്ന് മാസ്ക് ഇടുന്നതിന്റെ കാരണം അണ്ടർടേക്കർ കെയ്നിന്റെ മുഖത്തോട്ട് ആസിഡ് ഒഴിച്ചിട്ടാണ്. ആസിഡ് ഒഴിച്ചത് എന്നുള്ള കഥ ഫേക്ക് ആണ് എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ച് ഇത് ഫേക്ക് അല്ല, ഇയാൾക്ക് ഇയാൾ പറയുന്ന കാര്യത്തിനെ കുറിച്ച് അറിവില്ല എന്ന് വിചാരിച്ചു. അറിവില്ലായ്മ അറിവില്ലായ്മ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാന് WWE ഫേക്ക് ആണ് എന്ന് മനസ്സിലായപ്പോ എന്റെ ചൈൽഡ്ഹുഡ് ഡിസ്ട്രോയ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം വിഷമുണ്ടായിരുന്നു. ലൈക്ക് എന്റെ ഒരു കസിൻ ഉണ്ട്, എന്റെ ഒരു യങ് കസിനാ, അവൻ ഇതേപോലെ WWE ഫാൻ ആണ്. പക്ഷെ അവൻ ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മോമെന്റ് വെൻ ഹി റിയലൈസ് ഇത് ഫേക്ക് ആണ് എന്നുള്ളത്. കാരണം അവനിപ്പം എന്നെയാണ് ഞാൻ അവനിലൂടെ കാണുന്നത്. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അതേ എക്സൈറ്റ്മെന്റ്, അതേ ഇത്. പിന്നെ ഇപ്പം ക്യാരക്ടേഴ്സ് ഒക്കെ മാറി, എനിക്കും കൂടി അറിയാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ WWE. അപ്പൊ അവൻ ഫുൾ അവരെ കുറിച്ച് പറയുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. ഐ ആം ലൈക്ക് ഐ ഹാവ് സീൻ ദിസ് ഓൾറെഡി, കേഡ്, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് കമ്മിങ് യുവർ വേ. എടാ, ഞാൻ എന്നിട്ട് അടുത്ത ആരോ യൂട്യൂബിൽ WWE എന്തോ വെച്ചപ്പോ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യാൻ നോക്കി, ഇത് റിയൽ ആണ് എന്ന് എന്നെ തന്നെ ഞാൻ മനസ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ കാണാൻ നോക്കാം. പക്ഷെ എനിക്ക് അറിയാം അത് ഫേക്ക് ആണെന്ന്. അപ്പൊ അവര് പിന്നെ ഒരു സിനിമയൊക്കെ കാണുന്ന പോലെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലെ കാണാൻ പറ്റൂ. നമ്മൾ ടോപ്പിക്ക് ഇന്ന് വളരെയധികം വ്യതിചലിച്ചു പോയെങ്കിലും നമുക്ക് തിരിച്ചു വരാം. അതെ, സയാനെ, നിന്റെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ആപ്പ് ഏതായിരുന്നു? നീ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ആപ്പ് ഫേസ്ബുക്ക് ആയിരുന്നു. വീണ്ടും നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിന്റെ പോലെ എന്താ സിറ്റിവിൽ അങ്ങനത്തെ കളികളൊന്നും ഞാൻ കളിക്കാറില്ല. ഞാൻ കളിച്ചിരുന്നത് ക്രൈം ബോസ്. നമ്മൾ പണ്ടേ വയലൻസിനോടാണ് താല്പര്യം. നമ്മള് ഞാന് ക്രൈം ബോസും പിന്നെ ഞാൻ ഫാം ബില്ലും കളിച്ചിരുന്നു. കർഷകനല്ലേ, ഫാം ബില്ല് കളിച്ച കൊറേ പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫാം ബില്ല് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഓഹോഹോ, ഞാൻ ക്രൈം ബോസ് ആയിരുന്നു കളിച്ചിരുന്നത്. അതിൽ ഞാനൊരു മാഫിയ മെമ്പർ ആയിരുന്നു. പക്ഷെ എന്താ, ഫേസ്ബുക്കിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മുടെ ഒരു ഫസ്റ്റ് ലവ് ഒക്കെ പോലെ, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഇത് കൊള്ളാം അപ്പൊ ഇതെടുത്തു എന്നുള്ള പോലെ ആ ഒരു ടൈമില് നമ്മുടെ ഫേസ്ബുക്ക് ആയിരുന്നു എല്ലാരും യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ഓക്കെ ഇതൊക്കെ മതി എന്നുള്ള രീതിയില് ഞാൻ എടുത്തു. പിന്നെ ഞാനൊരു എന്താ, പിന്നെ കുറച്ച് അത് ഞാൻ 4ാം ക്ലാസ്സിലാണ് ചെയ്തത്, ഫേസ്ബുക്കിൽ ഞാൻ കയറിയത്.
യെസ് വിത്തൗട്ട് എനി സൂപ്പർവിഷൻ. നീ പറഞ്ഞ പോലെയല്ല, എനിക്ക് പേരന്റ് പോലെ 5.5 വയസ്സിന് മൂത്ത ഏട്ടനൊന്നും ഇല്ല, എനിക്ക് 2.5 വയസ്സിന് മൂത്ത ഏട്ടനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് തുടങ്ങിയത്. അപ്പോ രണ്ടുപേരും ഒരുമിച്ച് ക്രൈം ബോസ് കളിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം എന്താ ലൈക്ക് എനിക്ക് ഫേസ്ബുക്ക് മടുത്തു തുടങ്ങി. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് പ്രയോറിറ്റീസ് ആയി. എനിക്ക് പണ്ടത്തെ തുടക്കത്തിൽ ആ ഒരു അട്രാക്ഷൻ ഇല്ലാത്ത പോലെ ആയി. ഞാൻ വേറെ ഓപ്ഷൻസ് നോക്കി തുടങ്ങി. അപ്പോ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാദിൻ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമാണ് എല്ലാവർക്കും ഇഷ്ടം, ഇൻസ്റ്റഗ്രാമാണ് എല്ലാരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, നിനക്ക് എന്തായാലും ഇൻസ്റ്റഗ്രാമിനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അപ്പോ ഞാൻ ഓക്കെ, ഞാന് ഫേസ്ബുക്കിനെ മടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഓണസ്റ്റ് ആയി പറയാണ്, എനിക്ക് ഗിൽട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു വിഷമമില്ലായിരുന്നു. ഞാൻ ഫേസ്ബുക്കിനെ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ കൂടെ പോയി. ഇൻസ്റ്റഗ്രാം പിന്നെ എന്താ 7ാം ക്ലാസ്സിലാണ് ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ വരെ ഇൻസ്റ്റഗ്രാം ആണ് എന്റെ മെയിൻ സോഷ്യൽ മീഡിയ. ഞാൻ ഭയങ്കര ലോയലായിട്ട് ഇൻസ്റ്റഗ്രാമിനോട് ഭയങ്കര ലോയലായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതെ, ഞാനും ജയാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. അതായത് ഞങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാവരും പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് തുടങ്ങി എല്ലാരും. എന്റെ ഫസ്റ്റിലെ പോസ്റ്റൊക്കെ ഭയങ്കര ക്രിഞ്ച് ചെയ്തു, ബട്ട് സ്റ്റിൽ എന്റെ ഇൻസ്റ്റഗ്രാമിലെ ഫസ്റ്റ് പോസ്റ്റ് ഞാന് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങി അന്ന് പോസ്റ്റ് ചെയ്തതാ, സോ ദാറ്റ് ഐ ഗെറ്റ് എ റിമൈൻഡർ ഞാൻ ഇന്നാണ് തുടങ്ങിയെന്നുള്ള. @semirosian6 അതിൽ പോയാൽ ഇപ്പോഴും ഞാനൊരു പൊടിമീശൊക്കെ വെച്ച് ഭയങ്കര ബോറ ലുക്കിൽ യൂണിഫോം ഒക്കെ ഇട്ട് സൗദിന്റെയും ഇമ്രാന്റെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. പക്ഷേ പിന്നെ ഞാൻ തുടങ്ങിയ ഒരു സോഷ്യൽ മീഡിയ ആപ്പായിരുന്നു വാട്സാപ്പ്. സോ വാട്സാപ്പിൽ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം സോ ഷാദിന്, സൗദ്, സയാൻ, ലൈക് ഇവരൊക്കെ ഞങ്ങള് കോമൺ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവര് ഓൾറെഡി വാട്സാപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവര് സ്കൂളിൽ വരുമ്പോ വാട്സാപ്പിൽ ഓരോ കഥക്ക് ഇങ്ങനെ പറയും, ആ അത് അയച്ചത് അടിപൊളിയായിരുന്നു. സോ ഐ വാസ് ലൈക് ക്ലൂലെസ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഫേസ്ബുക്ക് ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോ ഇൻസ്റ്റഗ്രാം വാസ് പ്രിറ്റി മച്ച് ലൈക്ക് സെയിം, ബട്ട് എന്നാലും ഡി എമ്മും കാര്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. നമ്മള് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ തന്നെ അയാൾക്കൊരു ഫോട്ടോ അയച്ച് ഫോട്ടോന്റെ താഴെ കമന്റ് ചെയ്ത് ചെയ്തിട്ടായിരുന്നു ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ലായിരുന്നു. ഒരു ഫോട്ടോ ഔട്ട് ഓഫ് റാൻഡം ഇത് പറയാനും പറ്റില്ല, സോറി ഞാൻ അറിയാതെ അയച്ചൊരു ഫോട്ടോ ആണ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആവും വാട്സാപ്പ്, നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാം അതേപോലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് 8th ക്ലാസ് ആരും വെക്കേഷൻ ടൈമിലാണ്. അപ്പം വെക്കേഷൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സൗദ്, നമ്മളെ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന സൗദാണ് എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ സൗദിനോട് മാത്രമേ അതിൽ ടെക്സ്റ്റ് ചെയ്യുള്ളൂ, കാരണം വേറെ ആരെയും ടെക്സ്റ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കോണ്ടാക്ട് സിങ്ക് ചെയ്യേണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ സൗദ് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ എന്നെ ആഡ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തപ്പോ ഇതേപോലെ നമ്മൾ കോമൺ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ഇമ്രാൻ, ഷാദിൻ, അതേപോലെ സയാൻ ഒക്കെ ഓൾറെഡി ആ ഗ്രൂപ്പിലുണ്ട്. സ്കൂൾ ബോയ്സ്, സ്കൂൾ ബോയ്സ് ഒക്കെ ഓൾറെഡി ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഗൈസ്. നമ്മളെ സ്കൂളിലുണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ വാട്സാപ്പ് എന്ന് പറയുന്ന ജസ്റ്റ് ആൻ ആപ്പ് ഫോർ മെസ്സേജ്, അത് എനിക്ക് ഭയങ്കര ഒരു ന്യൂ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഞാന് സ്നാപ്ചാറ്റ് ആണ്. സോ സ്നാപ്ചാറ്റ് നീ എങ്ങനെ തുടങ്ങിയത്? സ്നാപ്ചാറ്റ് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ പറയില്ല, ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ പ്രിറ്റി മച്ച് ഭയങ്കര ലോയലായിരുന്നു. അപ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്നാപ്ചാറ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാന് ഇൻസ്റ്റഗ്രാമിനോട് ലോയലാണ്, ഞാന് സ്നാപ്ചാറ്റിനെ അങ്ങനെ നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ ആൾക്കാർ പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ സ്നാപ്ചാറ്റിലും അങ്ങനെ സ്നാപ്ചാറ്റിലും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി വന്നു. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സെമി, അവനോട് ഞാൻ പറഞ്ഞു എടാ സ്നാപ്ചാറ്റ് പൊളിയാ, സ്നാപ്ചാറ്റ് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു അക്കൗണ്ട് ഉണ്ടാക്കി. എന്നിട്ട് ആ അക്കൗണ്ട്
ഞാൻ എടുത്തു ഞാൻ നോക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഒരു കറക്ഷൻ ഉണ്ട്, അവന്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് സെമിയാണ്. നിങ്ങൾ ഇനി സെമീറുള്ള അവന് ഷോർട്ടാക്കി സെമിയാന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത് അവന്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോ എന്താ, സെമീന്റെ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ സ്നാപ്ചാറ്റ് തുടങ്ങി. സ്നാപ്ചാറ്റ് ഞാൻ യൂസ് ചെയ്തപ്പോ ആദ്യം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഈ ആപ്പ്. ഇപ്പോഴും ഞാനാകെ രണ്ടോ മൂന്നോ ഫീച്ചേഴ്സ് സ്നാപ്ചാറ്റിന്റെ യൂസ് ചെയ്യാറുള്ളൂ, വേറൊന്നും ഞാൻ യൂസ് ചെയ്യാറുള്ളു. അതും എന്റെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ എന്റെ സ്നാപ്ചാറ്റിലുള്ളൂ. സോ നിങ്ങൾ എന്റെ സ്നാപ്ചാറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ സ്നാപ്ചാറ്റില് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ഈ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ എന്താന്ന് വെച്ചാല്, ഈ ആപ്പിന്റെ ഉള്ളിൽ ഒരു ഗാലറി ഉണ്ടാകും. അപ്പം അതിന് അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പൊ എന്റെ അടുത്ത് ആ ടൈമിൽ ഉണ്ടായിരുന്ന ഫോണ് വെറും 4 GB ഇന്റേണൽ സ്റ്റോറേജ് ഉള്ളായിരുന്നു. അതിന്റെ പുറമെ ആ 4 GB 2 GB ഫോൺ സ്റ്റോറേജ് ചെയ്യുന്നു. അപ്പൊ ആകെ 2 GB മാത്രമേ ഈ പാവപ്പെട്ട എനിക്ക് ഉണ്ടായിരുന്നത് ഫോണില്. അപ്പോഴാണ് ഈ സ്നാപ്ചാറ്റിന്റെ ഉപകാരം വന്നത്. അപ്പൊ ഞാൻ സ്നാപ്ചാറ്റിലെ ഈ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സ്നാപ്ചാറ്റ് യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ എന്താ അക്കൗണ്ട് വെച്ച് കുറെ യൂസ് ചെയ്തു. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ആ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ നൈസായിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അങ്ങ് തട്ടി ആ അക്കൗണ്ട് ഞാൻ സ്വന്തമാക്കി. അപ്പോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സ്നാപ്ചാറ്റില് നമുക്ക് യൂസർ നെയിം മാറ്റാൻ പറ്റൂല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ട്രാപ്പിലായി പോയി ഗൈസ്. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന അവന്റെ സ്നാപ്ചാറ്റിലെ എന്താ യൂസർ നെയിം വെച്ചിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാല് എന്റെ മെമ്മറീസ് മൊത്തം അവന്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് അത് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ സ്നാപ്ചാറ്റിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിനോട് ഭയങ്കര ലോയലാണ്. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, ലൈക്ക് എന്റെ പ്രസന്റ്ലി ഉള്ള ഒരു ഫ്രണ്ട്, അവളുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് യൂസർ നെയിം ഡാഡി പ്രിൻസസ് എന്നാണ്. ഞാൻ ഇപ്പോഴും അവളെ പറഞ്ഞ ഒരുപാട് കളിയാക്കാറുണ്ട്. അപ്പൊ അതിൽ എനിക്ക് തോന്നിയ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഞാൻ അന്ന് തന്നെ യൂസർ നെയിം ഇട്ടപ്പോ സെമി റോഷൻ, സിമ്പിൾ ആൻഡ് ക്രിസ്പ് ഇങ്ങനെ ആയിട്ടിട്ട്, ലൈക്ക് സെമി റോഷൻ എന്ന് മാത്രമായിട്ടാ എന്റെ യൂസർ നെയിം ഉള്ളത്. വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. പക്ഷെ ഞാൻ സ്നാപ്ചാറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റോറി, പക്ഷെ ഞാൻ സ്നാപ്ചാറ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് എംബാരസിംഗ് ആണ്, പക്ഷെ എന്നാലും ഓക്കെ. സോ എന്റെ സ്നാപ്ചാറ്റ് ഉണ്ടാക്കിയ സ്റ്റോറി എന്താന്ന് വെച്ചാല്, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ഇല്ലേന്ന് അറിയില്ല, ഞാനും സയാനും പഠിച്ച സ്കൂള് പറയുന്നത് ബോയ്സ് സ്കൂളാണ്. അപ്പം LKG UKG മാത്രമാണ് അവിടെ മിക്സ്ഡ് ആയിട്ടുള്ളത്. ബാക്കി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ അത് ബോയ്സ് ഒള്ളി ഗേൾസ് ഒള്ളി ആയിട്ടാണ്. അതായത് ഒരേ സ്കൂളിന്റെ അണ്ടറിൽ തന്നെ 2 സെക്ഷൻസ് ആയിട്ട്. പക്ഷെ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും ഐ ബോയ്സ് ഒള്ളി എങ്ങനെയപ്പോ അത് പഠിക്ക, എന്ത് രസപ്പോ അവിടെ ഉണ്ടാവുന്നൊക്കെ വിചാരിക്കും. ബട്ട് ട്രസ്റ്റ് മീ ഗോയ്സ്, ഇറ്റ് വാസ് ഹെവൻ. കാരണം ആ ഒരു അടിപൊളി എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ അത് അതിനെ കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡിൽ പറയാം. സോ ആ ഒരു ടൈമില് 9th ഞങ്ങള് സീനിയേഴ്സ് എല്ലാരും കൂടി ഞങ്ങള് ടെൻഷനാക്കി മാത്സ് പാസ്സാവണമെങ്കിൽ ട്യൂഷൻ വേണം ആ ഒരു സിസ്റ്റത്തേക്ക് ഞങ്ങൾ എത്തിച്ചപ്പോ ഞാനും സയാനും ഞങ്ങള് 9th ഒരുമിച്ച് ഒരു ട്യൂഷനിൽ ജോയിൻ ചെയ്തു. സോ ഈ ട്യൂഷൻസ് കോ എഡ്യൂക്കേഷൻ ആയിരുന്നു, ലൈക് ഗേൾസും ബോയ്സും എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പം ആ ഒരു ട്യൂഷനിലാണ് ഇപ്പം കുറെ ഞങ്ങള് ലൈക് ഗേൾസിനോട് സംസാരിക്കാൻ തുടങ്ങിയതും ആ ഒരു ഫ്രണ്ട്സ് ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഗേൾസൊക്കെ എന്നോട് ചോദിച്ച് നീ സ്നാപ്ചാറ്റില്ലേ, നിനക്ക് സ്നാപ്ചാറ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച്. നമുക്കാണെങ്കില് ഇത് ഈ സ്നാപ്ചാറ്റ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ ഇവരോട് ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, പ്രസ്റ്റീജ് ഇഷ്യൂന്റെ കാര്യല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടാക്കിൾ ചെയ്തെങ്കിലും പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ടാക്കിൾ ചെയ്തെങ്കിലും
പിന്നീട് നമ്മള് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് സ്നാപ്ചാറ്റ് ഡൗൺലോഡ് ചെയ്തു. പക്ഷെ സയാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ ഡൗൺലോഡ് ചെയ്ത് 2 ദിവസം ഉപയോഗിച്ചാണ് ഇൻസ്റ്റാൾ ചെയ്ത്. അങ്ങനെ 3rd ഞാൻ ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്ത് 3rd ഇൻസ്റ്റാൾ ചെയ്ത് ഇത് പഠിക്കണം എന്നുള്ള വാശിയിലാണ് ഞാൻ പിന്നെ സ്നാപ്ചാറ്റ് പഠിച്ചത്. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഞാൻ സ്നാപ്പും കൂടി അയക്കലില്ല. ലൈക്ക് ഇപ്പം സയാൻ ആണെങ്കിൽ അവന് ഡെയിലി അവന്റെ ഓരോ സ്നാപ്പ് എനിക്ക് അയക്കും. വേറെ കുറെ ഫ്രണ്ട്സ് അയക്കലുണ്ട്, അവര് ബാക്കിയുള്ള ആളുകളോട് സ്ട്രീക്ക് അയക്കുന്നതിന്റെ കൂട്ടത്തില്. പക്ഷെ ഞാന് സ്നാപ്പ് അയക്കലും വളരെ റെയറാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്ന പോലെ. ബട്ട് ഞാൻ എപ്പോഴും മെമ്മറീസിനൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. സോ അതാണ് ഞങ്ങൾ ആ ഒരു സ്നാപ്ചാറ്റ് സ്റ്റോറി. പിന്നെ നമ്മളെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫ്രണ്ട്സിനൊക്കെ പോലെ ചില ആപ്സ് വന്നു, അവരെ പരിചയപ്പെട്ടു, നമ്മൾ ഒരു കുറച്ച് ഒരു നല്ല ടൈം ഉണ്ടായിരുന്നു, പിന്നെ അവര് കടന്നുപോയി. അതുപോലത്തെ ആപ്പിൽ പെട്ട ഒരു ആപ്പാണ് സെമീറിന് അറിയണം, ടിക്ടോക്ക്. അവര് അങ്ങനെ ടിക്ടോക്ക് ഞാൻ എന്റർടൈൻമെന്റ് പെർപ്പസിന് മാത്രം ഉപയോഗിച്ചായിരുന്നു. പക്ഷെ അത് ബാൻ ആയപ്പോൾ ടിക്ടോക്ക് ക്രിയേറ്റേഴ്സിനെ പോലെ കണ്ടു നിന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കും ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ ഇവിടെ എന്താ കാനഡയില് എന്താ US ടിക്ടോക്ക് ബാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ഒക്കെ വന്നിരുന്നു. പക്ഷെ കാനഡയിലും US ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ടിക്ടോക്ക് ഇപ്പൊ ഇൻസ്റ്റനേക്കാളും സ്നാപ്ചാറ്റിനേക്കാളും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പായിട്ടാണ് ഇവിടെ മാറിക്കൊണ്ട് വരുന്നത്. എല്ലാരും ഇപ്പൊ ടിക്ടോക്കിലാണ് കളിക്കുന്നത്. പക്ഷെ ഞാൻ ടിക്ടോക്ക് അങ്ങനെ തീരെ യൂസ് ചെയ്യാറില്ല. ലൈക്ക് ഞാൻ എന്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ഏതോ ഒരു കുട്ടി എന്നുള്ള പോലെ ഞാൻ അങ്ങനെ ഇങ്ങനെ കാര്യമായിട്ട് വലിയ എന്താ പരിചയമൊന്നുമില്ല. പിന്നെ നീ ട്വിറ്റർ യൂസ് ചെയ്തോ സമീറ? ഞാൻ ഇപ്പൊ ട്വിറ്റർ റീസെന്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. കാരണം എനിക്ക് പണ്ട് മുതലേ അറിയാം, ലൈക്ക് ഫേസ്ബുക്ക് തുടങ്ങിയ കാലം മുതലേ ഫേസ്ബുക്കിന്റെ റൈവലാണ് ട്വിറ്റർ. പക്ഷെ അതേപോലെ ഈ ട്വിറ്റർ ഫേസ്ബുക്കിന്റെ ഈ ഒരു ലേഔട്ട് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് ലൈക്ക് ഫേസ്ബുക്ക് തുടങ്ങിയ ആ ടൈമിൽ ട്വിറ്ററിൽ ഒരു ഫോട്ടോ അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി ഇല്ലായിരുന്നു, വെറും ട്വീറ്റ്സ് എന്നുള്ളവരായിരുന്നു. അത് മാത്രല്ല, ആ ടൈമില് ട്വിറ്റർ സൗദി അറേബ്യയിൽ ബാൻഡ് ആയിരുന്നു. സോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം എനിക്കല്ലോ ഓർമ്മ ഉണ്ട്, ട്വിറ്റർ ഉപയോഗിക്കാൻ നോക്കി ബ്ലോക്ക് DURL കാണിച്ചു. നമ്മൾ പിന്നെ കുറച്ച് ബുദ്ധിയുള്ള പിള്ളേരായതുകൊണ്ട് VPN ഒക്കെ ഉപയോഗിച്ച് ട്വിറ്റർ ഒക്കെ നോക്കി. പക്ഷെ എനിക്ക് അത് ഇഷ്ടമായില്ല, അവിടെ തന്നെ നിർത്തി. പിന്നെ റീസെന്റ്ലി ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ കണ്ടിട്ടില്ല. ഇപ്പൊ നമുക്കൊരു സെലിബ്രിറ്റീസിനോട് എന്തെങ്കിലും പറയണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഒരു മിനിസ്റ്ററിന്റെ അടുത്തേക്ക് വരെ ഒരു ട്വീറ്റ് എത്താനുള്ള പവർ ഉണ്ട്. സോ അതുകൊണ്ട് ചുമ്മാ ഒന്ന് തുടങ്ങിയിട്ടു. പക്ഷെ അത്ര ആക്റ്റീവ് ഒന്നല്ല. വല്ലപ്പോഴും എനിക്ക് ആകെ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ സയാൻ സാക്കിർ എന്തെങ്കിലും ഒരു ട്വീറ്റ് ഇടുമ്പോഴാണ്. സമീറ് പറഞ്ഞ പോലെ തന്നെ ട്വിറ്ററിലെ ഒരു സെലിബ്രിറ്റീനൊക്കെ റീച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ട്വീറ്റ് ചെയ്തിട്ട് ഗാരി വി റിപ്ലൈ ചെയ്തത്. എന്താ ഗാരി ഒരു ഒരു 10,000 പ്രാവശ്യം അത് കേൾക്കുന്നെ, ഈ ഗാരിവി ഗാരിവി എന്ന് കേട്ട് മടുത്ത മനുഷ്യന്. പക്ഷെ ഞാൻ ഗാരിവിന്റെ പോഡ്കാസ്റ്റ് കേൾക്കായിരുന്നു എന്നാണ്. അപ്പം ഗാരിവി പറഞ്ഞു, ഗാരിവിന്റെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള എല്ലാ പോസ്റ്റും എല്ലാ റിപ്ലൈയും എല്ലാ ലൈക്കും കമന്റും കാര്യങ്ങളും ഒക്കെ ഗാരിവി തന്നെയാണ് ചെയ്യണത്, അത് ഗാരിവിന്റെ ടീമൊന്നും അല്ല എന്നുള്ള കാര്യം. അപ്പം അന്ന് എന്റെ എന്താ ട്വീറ്റ് കണ്ടതും അത് ലൈക്ക് ചെയ്തതും അല്ല അത് അതിന്റെ താഴെ കമന്റ് ചെയ്തതും അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗാരിവിന്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം 9 മില്യൺ ഉള്ള അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തതും സാക്ഷാൽ ഗാരിവി തന്നെയായിരുന്നു. ഗാരിവി ആരാന്ന് അറിയാം അത്തവർക്ക്? ഗാരിവി ഇസ് ആൻ ഓണ്ടർപ്രണോർ. എന്താ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഊബർ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ട്വിറ്റർ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർക്ക് ഫ്രണ്ട്, ഫ്രണ്ട് ഫ്രം വർക്ക് എന്നുള്ളൊരു രീതിയിലാണ്. ഗാരിവി ഇനി എങ്ങാനും എന്റെ ട്വീറ്റ് റീപോസ്റ്റ് ചെയ്ത ഞാൻ മുമ്പ് റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യൂ.
മൂപ്പരെന്തെല്ലോ കാണിക്കണേ മനുഷ്യന് ഇവിടെ നിക്കക്കള്ളില്ലാത്ത അവസ്ഥയാണ്. ഇതന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ പേഴ്സണലി കേൾക്കുന്നത്. ക്ലെയിം ടു ഫെയിം ആണ് ഗാരിവി എന്റെ പോസ്റ്റ് എന്റെ ട്വീറ്റ് എടുത്ത് മൂപ്പരുടെ ഫീഡ് ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഇട്ടത്. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം എന്താ ട്വിറ്ററിൽ ഞാൻ കാണുന്ന ഒരു വർക്ക് ഫ്രണ്ട് എന്നല്ല, ഫ്രണ്ട് ഫ്രം വർക്ക്, ഭയങ്കര ഒരു ഫോർമൽ റിലേഷൻഷിപ്പ്, ഭയങ്കര കമ്പനി ഒന്നുമില്ല, ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ കുറച്ചുകൂടി ഒരു ഇൻഫോർമൽ ആണ്, കുറച്ചുകൂടി രസമാണ്. അപ്പൊ ട്വിറ്റർ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര ഒരു എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇപ്പം ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാനിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇൻസ്റ്റ പിന്നെയും ഉപയോഗിക്കും എന്നല്ലാതെ ഞാൻ ഡി എംസ് അങ്ങനെ ചെക്ക് ചെയ്യല്ല, അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്യല്ല. സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാന് എന്താ ഈ ഇൻസ്റ്റ പറയുന്ന കേട്ട ഡെയിലി ഒരു 10 രൂപ ഡി എം ആണ് വന്ന് നിക്കുന്ന പോലെയാണ്. 20 ഇല്ലെങ്കിലും ഒരു 10 ഒക്കെ ഉണ്ടാ. ആകെ 2-3 ഡി എം ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യാത്തതിനാണ് സയാൻ. ഞാൻ ഡി എംസ് ഒന്നും നോക്കാറില്ല. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ എന്ത് മെസ്സേജ് ആരയച്ചാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ എന്തായാലും റിപ്ലൈ 101% ഞാൻ റിപ്ലൈ ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടിട്ട് അതിനൊരു റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്കോ ഇതൊക്കെ തരുന്നത്. പക്ഷെ നീ ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം വെറും 1000+ ഫോളോവേഴ്സ് ഉള്ള നീ ഡി എംസ് ഇതും തുറക്കാൻ മടി കാണിക്കാണ്. ഇപ്പൊ ഗാരിവി പറഞ്ഞു മൂപ്പരാണ് മൂപ്പര എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നോക്കലെന്ന്. സോ 9 മില്യൺ ഫോളോവേഴ്സ് ഉള്ള മൂപ്പര് ഇതിനു വേണ്ടി ടൈം ഇട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോ മൂപ്പര ഒരു പിരാന്ത ആലോചിച്ച് നോക്കില്ലേ? അല്ല, അത് മൂപ്പര തന്നെ പറയുന്നുണ്ട്, മൂപ്പരുടെ പോഡ്കാസ്റ്റിൽ മൂപ്പര് പറയുന്നുണ്ട്. ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ മുതൽ അവര് ഭയങ്കര വലിയ സംഭവമായി എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നെ കുറിച്ച് എല്ലാം ടോപ്പ് പറയുന്നത് എന്താ സയാൻ 1000 ഫോളോവേഴ്സ് ആയപ്പോ തന്നെ ഡി എംസ് ഒന്നും ഞാൻ നോക്കാറില്ല. 300 ആയപ്പോഴും 400 ആയപ്പോഴും 500 ആയപ്പോഴും 1000 ആയാലും അതൊക്കെ ഒന്ന് തന്നെയാ എനിക്ക്. അപ്പൊ മൂപ്പര് പറയുന്ന പിന്നെ മൂപ്പർക്ക് അതൊരു ബിസിനസ്സാണ്. മൂപ്പർക്ക് ആൾക്കാരായിട്ട് എൻഗേജ്മെന്റ് കൂട്ടുക, കോണ്ടന്റ് ക്രിയേഷനിലൂടെ അയാൾ മോണറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാണ് ആ ഒരു കാര്യം ഇതുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് നമ്മൾ ആൾക്കാരായിട്ടുള്ള ഒരു ഒത്തന്റിക് റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് ആൾക്കാരെ ഡി എംസിന് റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഏതായിരുന്നു? അത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യലുണ്ടായത്? ഇപ്പോ നിങ്ങളുടെ ഫേവറേറ്റ് സോഷ്യൽ മീഡിയ ഏതാണ്? അത് നിങ്ങൾ കമന്റ്സിൽ പറയാം. നമ്മുടെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ കമന്റ്സിൽ പറയാം. നിങ്ങൾ ഓഡിയോ ഫോമിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ @afterhoursmalayalis ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടും, ആ പോസ്റ്റിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് പറയാം. നമുക്ക് ഇതൊരു കോൺവെർസേഷൻ ആണ്, ഇതൊരു ഇതൊരു സ്പീച്ച് അല്ല, നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് അല്ല, ഒരു കോൺവെർസേഷൻ ആണ്. നമുക്ക് നിങ്ങളും ഞങ്ങളുടെ കോൺവെർസേഷന്റെ ഭാഗമാണെന്ന് ആഗ്രഹമുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. സോ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എവിടെയാണോ കേൾക്കുന്നത് അവിടെ ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു അടിപൊളി ഒരു സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. സോ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ്. അതിനു മുന്നേ സയാന് അവിടെ ഇപ്പൊ എത്രയായി സമയം? ഇവിടെ ഇപ്പോ വൈകുന്നേരം 4:31 എന്താ 4:31 സമയം. ഇവിടെ 22°C ആണ്. എന്താ രാത്രിയും പകലും, ഐ മീൻ രാത്രിയും പിന്നെ പുലർച്ചയും ഭയങ്കര തണുപ്പാണ്. 3°C 4°C വരെ. ഞാൻ ഇന്നലെ വണ്ടി ഓടിച്ചു പോയപ്പോ സ്റ്റിയറിംഗ് പിടിച്ചപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു റിയാലിറ്റി ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നത്. ഭയങ്കര തണുത്ത സ്റ്റിയറിംഗ് പിടിച്ചു പോയപ്പോഴാണ്. സമ്മർ കഴിഞ്ഞു, ഫോളാണ്, വിന്റർ ഇപ്പൊ അടുത്തുണ്ടാകുന്നുള്ള ഒരു റിമൈൻഡർ ഇവിടെ കാനഡയിൽ വന്നത്. സെമീറ നിന്റെ അവസ്ഥ എന്താ അവിടെ നാട്ടിൽ, നമ്മുടെ മലപ്പുറത്ത് എന്താണ് അവസ്ഥ? ഇവിടെ ഇപ്പൊ സമയം 2 മണി ആയിട്ടുണ്ട്. കണ്ണൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്റെ കണ്ണൊക്കെ ആകെ ഈ ജയാൻ പറഞ്ഞാ കേൾക്കില്ല, അവൻ ഉറക്കൊന്നും കളഞ്ഞു വരത്തില്ല, ഫുൾ ഞാൻ തന്നെ കഷ്ടപ്പെട്ടു. ടെമ്പറേച്ചർ എന്ന് വെച്ചാല് ഒരു
24-25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി പുലർച്ചൊക്കെ ഉണ്ട്. സോ യാ, ഞങ്ങളെ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സെമി റോഷൻ സയാൻ സാക്കിർ. പീസ് ഔട്ട് ഗൈസ്. അതേപോലെ ഞാൻ എന്റെ ക്യാമറന്റെ ഫ്രെയിം റേറ്റ് നോക്കല്ല, എന്റെ മോൻ നോക്കാനല്ല, അവിടെ പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിലൂടെ ടിക്ടോക്കിലൂടെ വന്നു. അപ്പൊ യുനോ ലൈക്ക് ഇത് ഭയങ്കര ഇറലവന്റ് ആയി പോയില്ല, അത് കട്ട് ചെയ്യാം.